ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഹിദാഷ് വേൾഡ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സോഫ്റ്റ് ലഡു റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുമ്പേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിനുവേണ്ടി ഒരു ബൗളിലോട്ട് ഞാൻ ഇവിടെ 1/2 കപ്പ് കടലപ്പൊടി ചേർത്ത് പിടിക്കുന്നുണ്ട് അതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതോടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ 1/4 ഭാഗം ആദ്യം ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കടലപ്പൊടി കട്ട കൂടാതെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ ഓറഞ്ച് ഫുഡ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുകൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് ബാക്കിയുള്ള വെള്ളം കൂടി ഒന്ന് ആഡ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യുക ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി പോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ബൂന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഇഡ്ലി തട്ട് എടുക്കുക അല്ലെങ്കിൽ ഇതുപോലൊരു തവി യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ ഈ തവിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫ്രൈ പാനിലോട്ട് കുറച്ച് ഓയിൽ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഈ തവി ഇതിൻ്റെ മേലോട്ട് വെച്ച് അതിൻ്റെ മേലോട്ട് കുറച്ച് മാവായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് ഒരുപാട് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ഒരുപാട് ഫ്രൈ ചെയ്താൽ നമ്മളെ ലഡു ഹാർഡായി പോവും അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടാകുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബൂന്തി കൂടി ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എല്ലാ ബൂന്തി ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഓവർ ക്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇതൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ വേണം ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മുടെ ലഡു പുറത്തുനിന്ന് വാങ്ങുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ തരി പോലെ അതുപോലെ വേണം നമ്മൾ ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കതിന് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കാം അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇവിടെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലോട്ട് 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത കളർ ഏതാണോ അതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഷുഗർ ഒന്ന് തിക്കായി വരുന്നവരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഷുഗർ സിറപ്പ് ഇവിടെ തിക്കായിട്ടുണ്ട് ഇനി ഇതൊന്ന് കൂളാൻ വേണ്ടി വെക്കുക ഞാൻ അതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബൂന്തി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മിക്സ് ചെയ്ത പാട് ഇതൊന്ന് ലൂസ് പോലെ നമുക്ക് തോന്നും പക്ഷേ അത് തണിയുന്ന സമയത്ത് കറക്റ്റ് പരുവത്തിലായിക്കോളും അപ്പോൾ ഇതൊന്ന് നന്നായി തണിയാൻ വേണ്ടി വെക്കുക അപ്പോൾ ഇതിവിടെ നന്നായി തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ബോൾസാക്കി എടുക്കാം എന്നിട്ട് അതിൻ്റെ മേലോട്ട് ഞാൻ കുറച്ച് കാഷ്യൂസ് വെച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ലഡു ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷാ അല്ലാ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ ബൈ